ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എറണാകുളത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കുണ്ട് കേട്ടോ. നമുക്ക് 5 കിലോമീറ്ററിൻ്റെ വർക്കാണ്, പെരിന്തമണ്ണയാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകണം. നമ്മളിപ്പോൾ കമ്പനിക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോപ്പ് പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് ഇൻവെർട്ടർ, ACDC ബോക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് സൈറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ അനിയേട്ടൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ എന്തുണ്ടാവുള്ളൂ എന്ന് തോന്നണേ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് സൈറ്റിലെത്തിയിട്ട് കണ്ടുമുട്ടാം. വയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, അങ്ങനെ ഗായ്സ്, നമ്മളിവിടെ സൈറ്റിലെത്തിയിട്ട് നമ്മുടെ അന്നത്തെ ഒരുപാട് വർക്കുകളിവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലീവുള്ള ദിവസം ഇവിടെ വർക്കെടുത്ത് പോയതാണ് നമ്മുടെ ആൾക്കാർ. അതാണ് ഇവിടെ കാണുന്നത്. 5 കിലോമീറ്ററിൻ്റെ വർക്കാണ്. പാലും കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് വന്നിട്ട് ചെയ്തത്, ഞാനും അനിയനും മടൽ വന്നിട്ടുള്ളത് ഇവിടേക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മളിവിടെ ഡീസി ലൈന് ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ഇവിടെ തുളച്ചിട്ടൊന്നുമില്ല കേട്ടോ. പുറത്തുകൂടെ ചാടിച്ചിട്ടാണ് തുളയ്ക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തുകൂടെ ഇങ്ങനെ പൈപ്പ് ചാടിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി അവർക്ക് നടല്ലേ ഈ കാണുന്ന ഒരു തരം മെറ്റീരിയല് ഇത് അവിടെ പതിക്കണത്രേ. ഓക്കെ, അപ്പോൾ ആ പരിപാടി ഇതിൻ്റെ മേളിക്കടയാണ് ഇത്ര ചെയ്യണത്. അപ്പോൾ ഇത് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി പരിപാടി ബാലൻസ്, ഇനിയിപ്പോൾ ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റിംഗ് എറിസ്റ്റർ നമുക്ക് ഇവിടെ വെക്കണം. അത് കറക്റ്റായിട്ട് ഇത് അവിടെ വെക്കണത്. ഈ ഒരു മതിലുമ്പോൾ നമുക്ക് വെക്കണം. ഓക്കെ, പിന്നെ ഇവിടെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്ത് നമ്മൾ ഡീസി ലൈന് വലിച്ചു വെച്ചിട്ടുണ്ട്. AC ലൈനിൻ്റെ ചെറിയൊരു പണിയും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് താഴെ പോയിട്ടൊന്ന് കാണാം. ഗായ്സ്, പിന്നെ ഇവിടെ റൂഫിംഗ് ചെയ്ത് അടിപൊളി കേട്ടോ. കേട്ടോ, എല്ലായിടത്തും ഇതേപോലെ ചെരിച്ച് കൊടുത്തിട്ടാണ് ഇവിടുത്തെ റൂഫിംഗ് കേട്ടോ. അപ്പോൾ യാതൊരു കാരണവശാലും ഇവിടെ ചോർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാണില്ലേ, ഇത് നല്ല അടിപൊളി വർക്കായിട്ടോ. സംഭവം സെറ്റപ്പ് ആയിട്ടിത്. ഓക്കെ, അല്ല മേൽഭാഗം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചെരിച്ചിട്ട് അതിനൊക്കെ ചെറിയ രീതിയിൽ ചെരുവുണ്ട്. സംഭവം നല്ല ഉഷാറായുണ്ട്. ഒരു രീതിയിലും ഇവിടെ വെള്ളം നിൽക്കില്ല. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോട്ടോ. അപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു കോണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗായ്സ് നമ്മൾ ഈ കോണി അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇതേനെയാണ് നമ്മുടെ വഴിയുള്ളത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാ നമ്മുടെ ഡീസി ലൈൻ ഇതാ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ താഴത്തേക്ക്. അപ്പോൾ നമ്മുടെ ലൈൻ ഇതാ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീസി ലൈൻ ഇതാ. ഇവിടെ നമ്മൾ ഇൻവേർട്ടറും AC DC ബോക്സൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എർത്ത് ബെഞ്ചും ഉണ്ട് എല്ലാണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. കണ്ടില്ലേ, പിന്നെ നമ്മളിതിൻ്റെ AC ഔട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനെ ഇങ്ങനെ പോന്നിട്ട് കേട്ടോ, ഇവിടെ തൽക്കാലം ഇവിടെ വരെ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മീറ്റർ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ KCB മീറ്ററിലേക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഇവിടുത്തെ പരിപാടി. പിന്നെ ഇവിടെ എർത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് എടുത്തിട്ട് ഇവിടെ ഓൾറെഡി ഉള്ളൊരു എർത്തുണ്ട്. കണ്ടിട്ടേ, അതിലേക്ക് നമുക്ക് കൊടുക്കണം. പിന്നെ അപ്പുറത്തും ഉണ്ട്. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും ഉണ്ട് എർത്ത്. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ, അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്കും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി ഗൈസ്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. ഇനിയിപ്പോൾ അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി നമുക്ക് നാളെ വന്നിട്ട് അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാളത്തെ പരിപാടി. അപ്പോൾ ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം. അപ്പോൾ ബൈ ബൈ.